നമസ്കാരം. ടുഡേസ് ഹെഡ്ലൈൻസ് ഇവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. സർക്കാരിൻ്റെ അനാസ്ഥ. ഗുർമിത് റാം റഹീമിൻ്റെ വിധിയിൽ പ്രതിഷേധിച്ചുള്ള ആക്രമത്തിൽ ഹരിയാനയിൽ പൊലിഞ്ഞത് 32 ജീവനുകൾ. 5 സംസ്ഥാനങ്ങളിലായി കോടികളുടെ നഷ്ടം. സ്വത്ത് കണ്ടുകെട്ടാനും ആശ്രമങ്ങൾ അടച്ചുപൂട്ടാനും കോടതി ഉത്തരവ്. ഹരിയാനയിലെ ചണ്ഡിഗഡിൽ ദേര സച്ച സൗദ തലവൻ ഗുർമിത് റാം റഹീമിനെ കുറ്റക്കാരനായി കണ്ടെത്തിയ കോടതി വിധിയെ തുടർന്ന് അരങ്ങേറിയ അക്രമ സംഭവങ്ങൾക്കിടയിൽ പൊലിഞ്ഞത് 32 ജീവനുകൾ. ഹരിയാനയിലും അയൽ സംസ്ഥാനങ്ങളിലുമായി നടന്ന അക്രമ സംഭവങ്ങളിൽ 100 വാഹനങ്ങൾ അഗ്നിക്കിരയായി. സർക്കാർ ഓഫീസുകൾ തകർക്കപ്പെട്ടു, സ്റ്റേഷനുകൾ തീയിട്ടു. അക്രമ സാധ്യതയെന്ന് ഇൻ്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിട്ടും ജനക്കൂട്ടത്തിന് സംഘടിക്കാൻ അവസരമുണ്ടാക്കിയ സർക്കാരിനെയും പോലീസിനെയുമാണ് ജനം പഴിചാരുന്നത്. ജനങ്ങൾ കൂടി വന്നപ്പോൾ പെട്രോളും ഡീസലും കുപ്പികളിലായി ആയുധങ്ങളുമായാണ് വന്നിരുന്നതെന്നാണ് വിവരം. അക്രമസാധ്യത കണക്കിലെടുത്ത് ജനക്കൂട്ടത്തെ തടയുന്നതിലും പോലീസും സർക്കാരും പരാജയപ്പെടുകയായിരുന്നു. അക്രമങ്ങളിലെ നഷ്ടം നികത്താൻ, ഗുർമീതിൻ്റെ സ്വത്ത് കണ്ടുകെട്ടാനും മുഴുവൻ ആശ്രമങ്ങളും അടച്ചുപൂട്ടി അന്തേവാസികൾ ഒഴിഞ്ഞു പോകാനും പഞ്ചാബ്, ഹരിയാന കോടതി ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. റാം റഹീം ഭക്തരുടെ അഴിഞ്ഞാട്ടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറുടെ രാജിക്കായി സമ്മർദ്ദമേറുകയാണ്. ഹാർവി ചുഴലിക്കൊടുങ്കാറ്റ് അമേരിക്കയിലെത്തി. കാറ്റും മഴയും ശക്തം. വൻ സുരക്ഷാ കരുതലുകൾ. ഗൾഫ് ഓഫ് മെക്സിക്കോ ദ്വീപിനെ തകർത്തെറിഞ്ഞ ഹാർവി ചുഴലിക്കൊടുങ്കാറ്റ് അമേരിക്കൻ തീരത്തെത്തി. ഇന്നലെ രാത്രി 11 സൗത്ത് ടെക്സസിൽ എത്തിയ കൊടുങ്കാറ്റിൻ്റെ ശക്തി രാവിലെ 6 ആയപ്പോഴേക്കും കുറഞ്ഞ് 130 നിന്ന് 90 ആയിട്ടുണ്ട്. കാറ്റഗറി 4 നിന്ന് 1 ശക്തി കുറഞ്ഞെങ്കിലും വെള്ളത്തിൻ്റെ ഒഴുക്കും മഴയും ശക്തമാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഉൾക്കൊണ്ട് കരുതൽ നടപടികൾ എടുക്കുകയാണ് ഭരണകൂടം. ടെക്സസിൽ വ്യാപകമായി കറണ്ട് കട്ടായിട്ടുണ്ട്. 12 അമേരിക്കയിലെത്തുന്ന ഏറ്റവും വലിയ ചുഴലി കൊടുങ്കാറ്റാണിത്. ലൂസിയാനയിലും ടെക്സസിലും ഹൂസ്റ്റണിലും ദുരന്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സുരക്ഷാ കരുതലുകൾ സ്വീകരിക്കുകയാണ് രാജ്യം. IS ഭീകരർ റോമിലെത്തുമെന്നും മാർപ്പാപ്പയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്നും സന്ദേശമുള്ള വീഡിയോ പുറത്തുവന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ റോമിലെത്തുമെന്നും മാർപ്പാപ്പയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്നുമുള്ള ഭീഷണി സന്ദേശവുമായി 2 ദൈർഘ്യമുള്ള പുതിയ വീഡിയോ പുറത്തുവന്നു. കാഫീറുകളെ നിങ്ങൾ ഓർക്കുക, ഞങ്ങൾ റോമിലേക്ക് വരും എന്ന് തുടങ്ങുന്ന സന്ദേശത്തിനൊപ്പം പോപ്പ് ബെനഡിക്ട് 16, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുടെ ചിത്രങ്ങൾ വലിച്ചുകീറുന്നതും ഫിലിപ്പൈൻസിലെ മറാവിയിലുള്ള കത്തോലിക്ക ആരാധനാലയങ്ങൾക്ക് തീയിടുന്നതുമായ ദൃശ്യങ്ങളും വീഡിയോയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഫിലിപ്പൈൻസിലെ മറാവിയിൽ വച്ച് ഷൂട്ട് ചെയ്തതാണ് വീഡിയോ എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും നേരിടാൻ സന്നദ്ധമാണ് വത്തിക്കാൻ എന്നാണ് സ്വിസ് ഗാർഡ് പ്രതികരിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നാളെ ഇതേ സമയം ഹാർവസ്റ്റ് ടിവിയുടെ പ്രതിമാന വാർത്താ ബുള്ളറ്റിൻ വീക്കിലി റൗണ്ടപ്പ് കാണാം. നമസ്കാരം.